മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്നലെ ഒരു വ്യക്തി എനിക്കൊരു ഇമെയിൽ അയച്ചു. ഞാൻ പിണറായി വിജയനെ ആരാധ്യനായ പിണറായി വിജയൻ എന്ന വാക്കുപയോഗിച്ച് അഭിസംബോധന ചെയ്തില്ല. അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. എന്നാൽ കാര്യകാരണ സഹിതമാണ്, ഇത്രയും കൊലപാതകത്തിന്റെ പുറകിലും ഇത്രയും തിന്മയുടെ പുറകിലും ഈ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നതിൻ്റെ പുറകിലും നാരായണ ഗുരുദേവനെ കുരിശിലേറ്റിയതിൻ്റെ പുറകിലും എല്ലാം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആരാധ്യനാവുന്നത്? നിങ്ങൾക്ക് അവസരവാദം പോലെ കുറച്ചു കാലം മുമ്പ് അങ്ങേരെ വളരെ മോശമായിട്ട് പറഞ്ഞ ആള് ഇപ്പോ പിണറായി വിജയന്റെ ഒരു ബന്ധു എൻ്റെ വീട്ടിൽ വന്നു എന്ന കാരണത്തില്, അല്ലെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി എന്ന കാരണത്തിൽ ഞാൻ അദ്ദേഹത്തിനെ ആരാധ്യനായ എന്ന് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇമെയിൽ. ആരാധ്യനായ അച്യുതാനന്ദൻ, ആരാധ്യനായ പിണറായി വിജയൻ ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് പറയാറുണ്ട്, പ്രഭാഷണങ്ങളിലൊക്കെ പറയാറുണ്ട്. ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അറിയാം, കുറേയധികം കാര്യങ്ങളിൽ നമുക്ക് എതിർപ്പുണ്ട്, വിയോജിപ്പുണ്ട്, ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്തതുണ്ട് എന്നുള്ളത് കൊണ്ട് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ചേർത്ത് അന്ധമായിട്ട് എല്ലാത്തിനെയും ആരാധിക്കണോ? യുക്തിവാദികളെ പോലെ വേണ്ടതിനും വേണ്ടാത്തതിനൊക്കെ എതിർക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നല്ലതാണെന്ന് പറയുക. ഇപ്പൊ തോമസ് ഐസക്ക് ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ നന്നായിട്ട് പറയാം, എം എ ബേബി ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ നന്നായിട്ട് പറഞ്ഞുകൂടെ. നമുക്ക് രവിചന്ദ്രൻ സാറും ജി വർഗീസും യുക്തിവാദികൾ നമ്മളുടെ സമൂഹത്തിലുള്ള ജ്യോതിഷത്തിലെ അന്ധമായ ആരാധന അതവര് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ നല്ലതല്ലേ? അതിലെ നല്ലതെടുക്കണം, ചീത്ത കളയണം എന്ന് പഠിപ്പിക്കേണ്ടതിന് പകരം എല്ലാം ചീത്തയാണെന്ന് പറയുന്നതിലെ അഭിപ്രായ വ്യത്യാസമുള്ളൂ. വാസ്തുവിദ്യ എല്ലാവരും സ്വീകരിക്കുന്നു, അതിനകത്ത് നല്ലതുണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ, പ്രകാശത്തിന്റെ പ്രധാന, സൂര്യന്റെ ഉദയം, ഇതൊക്കെ കൂടി ചേർത്ത് വാസ്തുവിദ്യയിലെ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ, അത് സിവിൽ എഞ്ചിനീയറിംഗിൽ ഇല്ല എങ്കിൽ നമുക്ക് വാസ്തുവിദ്യയിലെ നല്ലത് ഉപയോഗിച്ചൂടെ? വേദമന്ത്രങ്ങൾ കേട്ട് ന്യൂറോളജിക്കൽ ചേഞ്ച് ഉണ്ടാവുമെങ്കിൽ വേദമന്ത്രം ഉപയോഗിച്ചൂടെ? വീട്ടിനകത്ത് ഒരു ഗണപതി ഹോമം ഒരു നാളികേരം ഉപയോഗിച്ച് നടത്തിക്കഴിഞ്ഞാൽ വീട്ടിനകത്തുള്ള രോഗാണുക്കൾ ഇല്ലാതെയാകുമെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ചൂടെ? അത് പിന്നെ 1001 നാളികേരവും 1 ലക്ഷം നാളികേരവും തീയിലിട്ട് കത്തിക്കുമ്പോൾ അത് വേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നമുക്ക് ശബ്ദിച്ചൂടെ? അത് കുറെ ശബ്ദിച്ചു, ശരിക്ക് ഇപ്പോഴും ശബ്ദിക്കാറുണ്ട്, 1000 നാളികേരം 10000 നാളികേരം കത്തുന്നതിന്. അതുകൊണ്ട് ഒരു നാളികേരം കൊണ്ട് ഗണപതി ഹോമം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പൊ ശരിക്കും പിണറായി വിജയൻ സാറ് കഴിഞ്ഞൊരു 15 കൊല്ലമായി, ഞാൻ വായിച്ചെടുത്തോളം 15 കൊല്ലമായി മുഖ്യമന്ത്രി ആകണമെന്ന് പ്രതിജ്ഞ എടുത്ത മാതിരി പ്രവർത്തിക്കുന്ന ആള്. അവസാനം അദ്ദേഹം ആ കസേരയിലേക്ക് വന്നു. അതൊരു നേട്ടമല്ലേ? എവിടെ നിന്ന് പുറപ്പെട്ടു എന്നുള്ളതല്ല, എവിടേക്ക് എത്തണമെന്ന് ലക്ഷ്യമിട്ടു, അവിടെ എത്തി, അതൊരു അച്ചീവ്മെന്റ് അല്ലേ? നമ്മൾ പറയാറില്ലേ, മുക്കുവ കുടിലിൽ ജനിച്ച അബ്ദുൽ കലാമിന് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ സാധിച്ചു. ചായക്കടയിൽ ജനിച്ച, ചായക്കടയിൽ വളർന്ന, ചായക്കടയിൽ ജീവിച്ച ഒരാള് അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി, അതൊരു അച്ചീവ്മെന്റ് അല്ലേ? കെനിയയിലെ പാചകക്കാരന്റെ മകന്റെ മകൻ അമേരിക്കൻ പ്രസിഡന്റായി, അതൊരു അച്ചീവ്മെന്റ് അല്ലേ? ഇപ്പൊ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച പിണറായി എത്തേണ്ടയിടത്ത് പിണറായി വിജയൻ എത്തി. മാത്രമല്ല, അദ്ദേഹം ഈ കുറെ കാലമായിട്ട് വളരെ സൈലന്റ് ആണ്. അതിനേക്കാൾ സന്തോഷം തോന്നിയത് എല്ലാ പത്രങ്ങളിലും ദേശാഭിമാനി ഉൾപ്പെടെ, ദേശാഭിമാനിയിൽ അകത്ത് എഴുതിയെന്നേ ഉള്ളൂ, പുറത്ത് പിന്നെ നെഗറ്റീവ് തന്നെയാണ്, ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങളില് ഈ പിണറായി വിജയൻ നരേന്ദ്രമോദിയെ ചെന്ന് കണ്ടതും ആറന്മുള കണ്ണാടി കൊടുത്തതും വളരെ ഭംഗിയായ രാജനാഥ് ആയിട്ട് സംസാരിച്ചതും ജെയ്റ്റ്ലി ആയിട്ട് സംസാരിച്ചതും ഈ നിങ്ങൾക്കിത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ കാണാമെന്ന് പറഞ്ഞതും അത് മാതൃഭൂമി പത്രത്തിൽ എത്ര ഭംഗിയായിട്ട് ടോപ്പ് ഫ്രണ്ട് ടൈറ്റിലായിട്ട് കൊടുത്തു. ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് പിണറായി വിജയൻ ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞുകൂടെ? നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയല്ല, ബി ജെ പിയുടെ പ്രധാനമന്ത്രിയല്ല മോഡി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അവനവന്റെ മാനസികാവസ്ഥ. പക്ഷേ നരേന്ദ്ര ഇപ്പൊ നാളെ എൻട്രൻസ് എക്സാമിനേഷനിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ പേര് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാല് അത് വെട്ടിയിട്ടുന്ന ബി ജെ പി പ്രൈം മിനിസ്റ്റർ എന്ന് എഴുതുമോ? നമ്മള് നരേന്ദ്രമോദി തന്നെ എഴുതാൻ പറ്റുള്ളൂ. അദ്ദേഹം നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറയാനും, ചീത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ ചീത്ത എന്ന് പറയാനും, നല്ലതും ചീത്തയും ചെയ്യുമ്പോൾ ആരാധ്യനാണെന്ന് പറയാനും, ആരാധ്യനായ എന്ന വാക്ക് ഓണറബിൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറയാറില്ല. എനിക്കിഷ്ടമില്ലാത്ത ഒരാള് അയാളെ ഞാൻ ചീഫ് ജസ്റ്റിസ് എന്ന് പറയും, ചിലപ്പോൾ ഓണറബിൾ ചീഫ് ജസ്റ്റിസ് എന്ന് പറയും. ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്
ചില സമയത്ത് നല്ലതാണെന്ന് തോന്നുമ്പോൾ അതിന് ഉപയോഗിക്കും, അല്ലാത്തതിന് വേണ്ടാത്ത സമയത്ത് മോഡിന്ന് മാത്രമേ എഴുതാറുള്ളൂ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിന്ന് മാത്രമേ എഴുതാറുള്ളൂ. ഉമ്മൻചാണ്ടിയുടെ രീതിയിൽ നല്ലതില്ലേ, വളരെ ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതിലില്ലേ. അപ്പോ ആരെയും അടച്ച് ആക്ഷേപിക്കാനോ ആരെയും അടച്ചു പുകഴ്ത്താനോ ഒന്നും നിൽക്കാതെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നന്മ. ശരിക്കും മാതൃഭൂമിയിൽ ഇന്നലെ വായിച്ചു നോക്കുക, വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് ജി എസ് ടി പാസ്സാക്കാൻ കേരളം മുൻകൈയെടുക്കും, എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് നല്ലതല്ലേ, ഇത് നമുക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബില്ലുകൾ പാസ്സാക്കാൻ സഹകരിക്കാം, പാർലമെന്റ് സമ്മേളനം നടത്താൻ സഹകരിക്കാം, ഈ കേരളത്തിന്റെ വികസനത്തിന് അവർ പ്രോജക്റ്റ് കൊടുക്കാൻ അവർ സമ്മതിക്കാം, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ കോടിക്കണക്കിന് രൂപയുടെ പല പ്രോജക്റ്റുകളും കൊടുക്കുക. ഇതിലൊക്കെ സന്തോഷിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ നമ്മളുടെ മനസ്സ് തന്നെ തമസ്കരിക്കപ്പെട്ട മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു മനസ്സെന്നല്ലേ പറയുക അതിന്. ഇപ്പൊ ശരിക്ക് ആരാധ്യനായ പിണറായി വിജയൻ, ആരാധ്യനായ അച്യുതാനന്ദൻ, അവരാരാധ്യനാണോ അല്ലയോ എന്നുള്ളത് എന്റെ വാക്കുകൾ കൊണ്ട് മാത്രമൊന്നുമല്ല, അവരുടെ പ്രവൃത്തി കൊണ്ട് ജനം തീരുമാനിക്കേണ്ടതാ അല്ലേ. നമ്മൾ റെസ്പെക്ട്ഫുൾ പേഴ്സണാലിറ്റി എന്ന് പറയാറില്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ ആ വാക്കിൽ കയറി പിടിച്ചിട്ട് വിവരിച്ചതല്ല, എല്ലാ നന്മയും ആര് ചെയ്താലും അത് നന്മയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോഴാണ് ജനങ്ങളത് സ്വീകരിക്കാം. അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കില്ല. എന്തിനും ഏതിനും എതിര് പറയുന്ന ഒരു സംസ്കാരത്തില് നിൽക്കുന്നതൊന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ചതൊന്നുമല്ല എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാം. ധന്യമായ സന്ദേശമാണ് നമ്മുടെ നാടിനെ കുറിച്ച് പിണറായി വിജയൻ തരുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നും എല്ലാവരുടെയും മുഖ്യമന്ത്രി ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് മുഖ്യമന്ത്രി ആവുന്ന കാലം മുതൽക്കുള്ള കാര്യമാണ് അങ്ങനെ പറയുന്നത്. ഭൂതകാലത്തിലെ തെറ്റുകൾ ഉണ്ടാവാം, അദ്ദേഹം രാജ്നാഥ് സിംഗിനോട് പറഞ്ഞു എന്ന് തോന്നുന്നു. ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ക്രമസമാധാനം പാലിക്കാൻ ഞാൻ വളരെ ശ്രദ്ധിച്ചോളാം. നിങ്ങളുടെ ആൾക്കാരെ നിങ്ങൾ നിയന്ത്രിക്കുക, എൻ്റെ ആൾക്കാരെ ഞാൻ നിയന്ത്രിച്ചോളാം. അത് നല്ലതല്ലേ. ഇത് നല്ലതാണെന്ന് അറിയണമെങ്കിൽ ആ മരിച്ചവൻ്റെ അമ്മയുടെയും കുന്നവൻ്റെ ജയിലിൽ ചെന്ന് കിടക്കുമ്പോൾ അവൻ്റെ അമ്മയുടെയും വീട്ടുകാരുടെയൊക്കെ ദുഃഖം അറിയണം. വികാരത്തിൻ്റെ പുറത്ത് കൊല്ലും, എന്നിട്ട് വർഷങ്ങളോളം ജയിലിൽ കിടക്കാം. വികാരത്തിൻ്റെ പുറത്ത് കൊല്ലാൻ വേണ്ടി പോകും, എന്നിട്ട് മരിക്കും. ആ മരിച്ചവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ കേരളത്തിൽ സമാധാനം പുലർത്താനുള്ള ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് മറ്റവൻ്റെ ദുഃഖമില്ലാതെയാവുന്നത്. മരിച്ചതിന് ശേഷം സമാധാന ചർച്ച നടത്തലല്ല, മരിക്കുന്നതിന് മുമ്പ് സമാധാന ചർച്ച നടത്തലാണ് വേണ്ടതെന്നു കൂടി ആ സന്ദേശത്തിലുണ്ടെങ്കിൽ അഭിനന്ദിക്കുക. സന്ദേശം വീണ്ടും തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയാനുള്ളത് പറയുക. പ്രണാമം, നമസ്കാരം.